കേരളത്തിൻ്റെ ഫുഷിയുടെ ബോസ് എന്ന് പറയുന്ന ഡോക്ടർ ആരിഫ് എന്നെ വിളിച്ചിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു വ്യക്തിയില്ല, ഞങ്ങളുടെ അടുത്ത് ട്രെയിൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാനും 91-92 കരാട്ടയും കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്താ വെച്ചാൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പേര് കൊടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഒരു ക്ലബിൻ്റെ ഇതല്ലാതെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട്. അങ്ങനെ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ ആവാം. പിന്നെ ഈ വ്യക്തി പറയുന്ന പ്രകാരം ഒരിക്കലും ഒരു ജമ്മു എന്നിട്ട് ഏതൊരു ജമ്മുവിലത്തെ ഏതൊരു ഇൻസ്ട്രക്ടറുടെ പേര് പറഞ്ഞു, ആ ഇൻസ്ട്രക്ടർ ആണ്ടിലാണ്, അത് ആരിഫ് ഖാൻ്റെ സ്റ്റുഡൻ്റാണ് ഈ പറയുന്നത്, ആരിഫിൻ്റെ സ്റ്റുഡൻ്റ്. അപ്പോൾ ആരിഫ് അവിടെ വിളിച്ച് ചോദിച്ചു, പറഞ്ഞു ആരിഫായി മേരെ പാസ് ഐസാ കോയി സ്റ്റുഡൻ്റ് നീ താ, ഇതായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്പർ വൺ അവിടെ തന്നെ ഫേക്ക്നെസ് മനസ്സിലായി. പിന്നെ രണ്ടാമത് ഈ പട്ടാളത്തെക്കുറിച്ചിട്ടും ഒരു ലേഡിയെക്കുറിച്ചും പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം, ഇന്ത്യൻ ആർമിയിൽ ഇതുവരെ ഒരു പാരക്കമാൻഡോയിലും ഒരു ലേഡി ഓഫീസർ ഇല്ല. അപ്പോൾ അതില്ലാത്തടത്ത് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എന്തൊരു ചാവൽ, എന്തൊക്കെയോ ഒരു ചൈൽഡിഷ് ബിഹേവിയറായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പട്ടാള ക്യാമ്പിനകത്ത് പോകുന്നു വരുന്നു, നിങ്ങളൊന്ന് ശ്രീനഗറിൽ പോകൂ, എന്നിട്ട് നിങ്ങൾ റോട്ടിൽ കൂടെ പോകുമായിരിക്കും, ഇഷ്ടംപോലെ ഗേറ്റുകളും ഗാർഡുകളൊക്കെ നിൽക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ഗേറ്റിനകത്തോട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ കയറി പോകാൻ വേണ്ടിയിട്ട്. കയറിപ്പോയാൽ ഞാൻ സമ്മതിക്കാം. അതൊക്കെ പറയുന്ന സമയത്ത് പട്ടാളത്തെ അത് തന്നെ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ പയ്യൻ വിൽ ഗോ ഫോർ S6. ഇൻട്രോഗേഷൻ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറണവും കാണാത്ത രീതിയിലായിരിക്കും ഇൻട്രോഗേഷൻ. കാരണം ഈ മതിൽ ചാടി എവിടെ ചാടി? അപ്പം എന്താണ്, ആർമിയുടെ സെക്യൂരിറ്റി ലാപ്സാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ അവൻ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രൂവ് ചെയ്യണം എവിടെ നിന്നാണ് ചാടി. അപ്പോൾ അവിടെ നമ്മൾ സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ. പക്ഷേ അത് പ്രൂവ് ചെയ്യാൻ സാധിക്കുമോ ഈ പയ്യന്? സാധിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. പാകിസ്ഥാൻ്റെ യൂണിഫോം അല്ലേ ആ സനയുടെ യൂണിഫോം തന്നെ ഈ വ്യക്തി എവിടെയോ കൊടുത്തിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് അതൊരു പാകിസ്ഥാനി എൻസിഗ്നി ആയിട്ടുള്ളതാണത്. അപ്പോൾ അവിടെ തന്നെ ഒരു ഫേക്ക്. ഇതെന്തോ ഒരു എന്നോ രാത്രിയിൽ എന്തോ സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നത്തിൻ്റെ തൻ്റെ സ്വന്തം കഥയാക്കി ഇങ്ങനെ ആവിഷ്കരിച്ചിട്ട് ഏതൊരു മിഥ്യ ഒരു ഒരു ലോകത്തിൽ നടക്കുന്നൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്താണ്, ബേസിക്കലി ഫേക്കാണ്. സോ ഹി വാസ് ഹൈഡിങ് സോ മെനി തിങ്സ് ആൻഡ് അത് ബിഗ് ബോസിൽ കറക്റ്റായിട്ട് എക്സ്പോസ് ആയി. അവിടെ എക്സ്പോസ് ആവുന്നുള്ളതല്ലേ പറയുന്നത്, നമ്മുടെ സ്വഭാവം നമ്മളെങ്ങനെ ഹൈഡ് ചെയ്താലും 4 ദിവസം കഴിയുമ്പോഴത്തേക്കും എല്ലാം കൂടെ ഔട്ടായിട്ട് ഒറിജിനൽ സ്വഭാവം കൂടെ പുറത്തേക്ക് വരുന്നതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് കളിച്ചത് പിന്നെ പട്ടാളത്തിൻ്റെ ഒരു ലേഡിയുടെ പേരും വെച്ചിട്ടാണ്. അവിടെയാണ് ഹി ഫെയിൽഡ്. ഇല്ല, അങ്ങനെ ഇന്ത്യൻ ആർമിയിലില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു BSF-ലോ മറ്റോ അങ്ങനെ ഒരു ലേഡി ഇലക്ട്രോക്യൂട്ടായിട്ട് മരിച്ചു പോയിട്ടുണ്ട്, അല്ല ബുള്ളറ്റോ എൻകൗണ്ടറിലൊന്നും ആരും മരിച്ചില്ല. ഐ നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. എന്നോട് ആരോ പറഞ്ഞിങ്ങനെ ഒരു ലേഡി മരിച്ചിട്ടുണ്ട്, അത് സന എന്നാണോ എന്നുള്ളത് ഐ ഡോണ്ട് ഗോ ഇൻ ടു ഡീറ്റെയിൽസ്. പക്ഷേ ഒരു ലേഡി മരിച്ചിട്ടുണ്ട്, അതിങ്ങനെ ഇലക്ട്രോക്യൂട്ട്, അത് സന തന്നെയാണെന്നുള്ളതാണ്. ഒരുപക്ഷെ ആ പേരായിരിക്കും ഇദ്ദേഹം എടുത്തിട്ട് ഒരു ഇമാജിനറി സ്റ്റോറിയിലോട്ട് പോയതും ഇങ്ങനെ കുടുങ്ങാൻ വഴിയായതും. അല്ല, കറക്കമാണ്, അതന്നെ. ഇത് ഒരിടത്തും യാതൊരു രീതിയിലും വിശ്വസനീയമായിട്ടുള്ളൊരു കഥയല്ല ഈ പറയുന്നത്. ഇത് എന്തൊക്കെയോ അതല്ലേ പറഞ്ഞത്, ഇതൊരു ഇൻഫാക്ച്വേഷൻ ലെവലിൽ പോയിട്ട് എന്തൊക്കെയോ ആണ്, അത് എവിടെയാണെന്നുള്ളത് ഈ വ്യക്തി സ്വപ്നം കണ്ട് അത് യാഥാർത്ഥ്യമായിട്ട് മനസ്സിനകത്തോടെ കയറ്റിയിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ വ്യക്തി എത്തിയിരിക്കുന്നത്. കാരണം അങ്ങനൊരു കഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റിയെടുക്കാം. അതല്ലേ ലാലേട്ടൻ പത്രം ചോദിച്ചു, ഇനിയും പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ? ഇല്ല, ഞാൻ അതിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ അത് ശരിയായിട്ടുള്ള ഇൻട്രോഗേഷൻ, ഓഫീസേഴ്സിൻ്റെ മുമ്പിൽ പോയിട്ട് ഇൻട്രോഗേഷൻ ചെല്ലുന്ന സമയത്ത് ഇതൊക്കെ തകർന്നടിച്ചത്. ലാലേട്ടന് ലിമിറ്റേഷൻസ് ഉണ്ട്, എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഓക്കെ വിട്ടു എന്ന് പറയുന്നുണ്ട്. അത് മൂപ്പരുടെ പൊസിഷൻ അങ്ങനെ ആയതുകൊണ്ട്. നേരെ വെച്ച് എന്നെ പോലുള്ളൊരു ഇൻട്രോഗേറ്ററും മുന്നിൽ വരുന്ന സമയത്ത് കാര്യം വേറെ ആയിരിക്കും.